ഈ ഗണപതി ഭഗവാൻ വിവാദവുമായി ബന്ധപ്പെട്ട് സ്പീക്കർ എ എൻ ഷംസീർ ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല. എൻ എസ് എസ് നാമജപ നടത്തി. അതൊരു പ്രതിഷേധമാണോന്ന് ചോദിച്ചാൽ ഇതൊരു പ്രതിഷേധമാണ്, പക്ഷേ അത് വിശ്വാസ രീതിയിലുള്ള ഒരു കൂട്ടായ്മയായിരുന്നു. അതിനെതിരെ സംസ്ഥാന സർക്കാർ കേസെടുത്തു. ആ കേസുമായി മുന്നോട്ട് പോകുന്നു. സംഘടനയെ നയിക്കുന്ന നായകൻ എന്ന നിലയിൽ താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് ആരോടെങ്കിലും സംസാരിച്ചിരുന്നു? ഗവൺമെന്റ് ആരെങ്കിലും ആയിട്ടില്ല, ഞാൻ ആരോടും സംസാരിച്ചില്ല. ആരും രീതിയാണോ കേസെടുക്കുന്നത്? ആരോടും സംസാരിച്ചില്ല, എന്നോടും ആരും സംസാരിച്ചില്ല. കേസെടുക്കുന്നത് വിശ്വാസികളെ വെല്ലുവിളിക്കുകയാണോ അതോ കേസ് നേരിടാമെന്നാണോ എൻ എസ് എസ് നിലപാട്? അതായിരിക്കും. അതോ ഇനിയും ഈ രീതിയിൽ ഇതങ്ങോട്ട് തുടർന്നാൽ ശബരിമല പോലെ ഒരു അന്തരീക്ഷം വരുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഗവൺമെന്റ് അങ്ങനെ നിലപാടെടുത്തത്. ഗവൺമെന്റ് ഭയക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അത് ശബരിമല കണ്ടതല്ലേ? ആ മുറി ഉണങ്ങിയോ? ഗണപതി വിവാദത്തിലെ മുറി ഉണങ്ങിയോ എൻ എസ് എസ്? ഉണങ്ങിയിട്ടില്ലല്ലോ. ആ നിലപാടിൽ നിന്നൊരു മാറ്റവും, അതിനെ നേരിടുന്ന രീതിക്ക് ഒരു അയവ് വരുത്തിയിട്ടുണ്ട് നമ്മൾ. കാരണം ഇവിടെ പല ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു വേദിയായി ഇത് മാറും. മാറുമ്പോൾ അതിനകത്ത് അക്രമം നടക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നടന്ന് തെറ്റുകൾ ചെയ്താൽ അത് എൻ എസ് എസും കൂടെ അതിൻ്റെ പാപഭാരം എടുക്കേണ്ടതായിട്ട് വരും. ഞാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഒരു പ്രകോപനപരമല്ലാത്ത രീതിയിൽ സമാധാനപരമായി ഈ ആ വിഷയം കൈകാര്യം ചെയ്ത് അവസാനിപ്പിക്കണമെന്നാണ് എൻ എസ് എസ് ആഗ്രഹിക്കുന്നത്. കേസുകൾ പിൻവലിക്കണം? കേസുകൾ അത് ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. സർക്കാർ എടുത്ത കേസ്, നാമജപ ഘോഷയാത്രക്കെതിരെ സർക്കാർ സംഗീത് കുമാറിനെതിരെ അടക്കം എടുത്ത കേസ് പിൻവലിക്കണമെന്നാണോ എൻ എസ് ആവശ്യപ്പെടുന്നത്? അതവർ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ, പക്ഷേ ഞങ്ങൾ കേസ് വേറെ കൊടുത്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ സ്റ്റേ ചെയ്യുകയും ചെയ്തു.